കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കുന്നതിൽ ഭാരതം നടത്തുന്ന പ്രവർത്തനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷേ വികസിത രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും നടപടികളുമാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നത്. എല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനോടൊപ്പം സംസ്ഥാന സർക്കാരുകൾ കൂടി അണിചേർന്നുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. ഒരുപക്ഷേ ഈ ഒരു മഹാമാരിയുടെ ഈ കാലം കഴിഞ്ഞ ശേഷം ഒരു വിശകലനം ഉണ്ടാകുമ്പോൾ ലോകത്തിന് തന്നെ ഒരു മാതൃകയായി ഇത്തരം കാര്യങ്ങളിൽ ഭാരതത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ പ്രവർത്തനങ്ങളിൽ തീർച്ചയായിട്ടും ചുക്കാൻ പിടിക്കുന്നത് അതിൻ്റെ മുന്നണി പോരാളിയായി നിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയിലെ ജനങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം IANS അതേപോലെ IANS സി വാട്ടറും ചേർന്ന് നടത്തിയ സർവേയിൽ പറയുന്നത്. 93.5% 93.5% 93.5% ആൾക്കാരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ് നേരത്തെ പറഞ്ഞ സി വോട്ടർ. തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നമ്മൾ ധാരാളം കേൾക്കുന്ന പേരാണ്, വളരെ വിശ്വാസ്യതയുള്ള ഏജൻസിയാണ്. അവരാണ് ഈ ഒരു റിപ്പോർട്ട്, ഈ ഒരു സർവേ റിപ്പോർട്ട് തന്നത് എന്നുള്ളത് അതിൻ്റെ പ്രാധാന്യം അടിവരയിട്ട് പറയുന്നുണ്ട്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഇത്തരം കാര്യങ്ങളിൽ നേതൃത്വം നൽകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ മഹാമേരു പോലെ നിൽക്കുന്ന മറ്റൊരു വ്യക്തിയുണ്ട്. അത് മറ്റാരുമല്ല, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായാണ്. ഇന്നിപ്പോൾ 33 ദിവസമായി ലോക്ക്ഡൗൺ തുടങ്ങിയിട്ട്. ഈ 33 ദിവസങ്ങളിൽ രാപ്പകലില്ലാതെ പ്രധാനമന്ത്രിക്കൊപ്പം അദ്ദേഹത്തിൻ്റെ തൊട്ടു പിന്നിലായി നിന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്ന വ്യക്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെയാണ് ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ കേന്ദ്ര സർക്കാർ നോഡൽ മിനിസ്ട്രിയായി, ഇത്തരം കാര്യങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ചുമതല കൊടുത്ത മിനിസ്ട്രിയായിട്ട് തീരുമാനിച്ചത് ആഭ്യന്തര മന്ത്രാലയത്തെയാണ്. അന്നു തൊട്ട് ഇന്നു വരെ രാപ്പകലില്ലാതെ അദ്ദേഹത്തോടൊപ്പം ഈ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങളും വളരെ രസകരമായ വിശദാംശങ്ങൾ നൽകിയിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ റൊട്ടീൻ എങ്ങനെയാണ് എന്നൊക്കെ. കാലത്തെ 8:30 മണിക്കാണ് അദ്ദേഹം നോർത്ത് ബ്ലോക്കിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തുന്നത്. ഈ ലോക്ക്ഡൗണിൻ്റെ തുടക്കകാലങ്ങളിൽ അദ്ദേഹം വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ, വീട്ടിലെ കൺട്രോൾ റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഏകോപനം നടത്തിയിരുന്നതെങ്കിൽ, അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം നോർത്ത് ബ്ലോക്കിലുള്ള ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ഓഫീസിലെത്തുന്നുണ്ട്. പക്ഷേ 8:30 മണിക്ക് ഓഫീസിലെത്തുന്നതിന് മുമ്പ് തന്നെ 8 മണിക്ക് അദ്ദേഹം വീട്ടിൽ നിന്ന് തന്നെ ആഭ്യന്തര സെക്രട്ടറി AK ഭല്ലയുമായി ആദ്യത്തെ മീറ്റിംഗ് നടത്തുന്നുണ്ട്. ആ മീറ്റിങ്ങിൽ അന്ന് രാവിലെ വന്ന എല്ലാ മാധ്യമ റിപ്പോർട്ടുകളാണ് അദ്ദേഹം പരിശോധിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇനിയും ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്, ഇത്തരം കാര്യങ്ങളിൽ ആ മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വിശകലനമാണ് 8 മണിയുടെ മീറ്റിങ്ങിൽ നടക്കുന്നത്. അതിനുശേഷം അദ്ദേഹം നേരെ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലെത്തുന്നു 8:30 മണിയോടുകൂടി. 8:30 മണിക്ക് ഓഫീസിലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കോർ ടീമുമായിട്ടുള്ള ആഭ്യന്തര സെക്രട്ടറി ഉൾപ്പെടെ ഭല്ല ഉൾപ്പെടെയുള്ളവരുമായിട്ടുള്ള മീറ്റിംഗാണ്. ആ മീറ്റിങ്ങിൽ അന്നത്തെ പ്രധാനപ്പെട്ട പ്രയോറിറ്റീസ്, ചെയ്യേണ്ട കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളാണ് നിശ്ചയിക്കുന്നത്. ഇതോടൊപ്പം അദ്ദേഹം സംസ്ഥാന സർക്കാരുകളുമായിട്ടുള്ള ഏകോപനവും നടത്തുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായാണ്. ആവശ്യമുള്ളപ്പോഴെല്ലാം സംസ്ഥാന മുഖ്യമന്ത്രിമാരെ അദ്ദേഹം നേരിട്ട് വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതേപോലെ അശോക് ഗെഹ്ലോട്ട്, രാജസ്ഥാൻ മുഖ്യമന്ത്രിയെയും വെസ്റ്റ് ബംഗാൾ, ബംഗാളിലെ മുഖ്യമന്ത്രി മമതാ ബാനർജിയെയും ഒക്കെ അദ്ദേഹം ഇത്തരത്തിൽ നേരിട്ട് വിളിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്, അവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കുകയും അതിന് പരിഹാരം കണ്ടെത്താനും. ഇത്തരം മീറ്റിങ്ങുകൾ കൃത്യമായി നടക്കുന്നതുകൊണ്ടാണ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അതിന് പരിഹാരം കാണാനും നടപടിയെടുക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ഉണ്ടായ വലിയ ആക്രമണങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു സ്ഥലത്തല്ല, നിരവധി സ്ഥലങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ കാര്യമായ ആക്രമണമുണ്ടായി. അതിനെതിരെ IMA രംഗത്ത് വരികയും അവർ കരിദിനം ആചരിക്കുമെന്നൊക്കെ പറയുകയും ചെയ്തെങ്കിലും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം, അമിത്ഷായുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം ആ സമരം വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്തത്. വളരെ പെട്ടെന്ന് തന്നെ കേന്ദ്ര സർക്കാർ ഈ ഒരു വിഷയത്തിൽ തീരുമാനമെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട നിയമം 1897 നിയമമാണ് ആരോഗ്യ
വകുപ്പുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ സുരക്ഷയെ സംബന്ധിച്ച നിയമം ആ നിയമം ഭേദഗതി വരുത്തിക്കൊണ്ട് ഓർഡിനൻസ് ഇറക്കാൻ കേന്ദ്ര സർക്കാർ ദിവസങ്ങൾക്കുള്ളിലാണ് തീരുമാനമെടുത്തത്. പുതിയ നിയമ ഭേദഗതി അനുസരിച്ച് 50,000 രൂപ മുതൽ 2,00,000 രൂപ വരെ പിഴയും ഒപ്പം ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി അറസ്റ്റുമാണ് ആരോഗ്യ പ്രവർത്തകരെ ആക്രമിച്ചാൽ ഉണ്ടാകുന്ന ഫലം. ഇതിൽ ഡോക്ടർമാരോ നഴ്സുമാരോ മാത്രമല്ല ആശാ വർക്കേഴ്സ് വരെയുള്ള താഴെത്തട്ടിലുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണമാണ് ഇത് കൊണ്ട് ഉറപ്പാക്കുന്നത്. അതുപോലെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായുടെ വളരെ സത്വരമായ ഇടപെടൽ കൊണ്ടാണ് ബംഗാളിലുണ്ടായ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. ബംഗാളിൽ കേന്ദ്ര ടീം അവിടുത്തെ കാര്യങ്ങൾ പരിശോധിക്കാൻ എത്തുമെന്ന് പറഞ്ഞപ്പോൾ വളരെ നിഷേധാത്മകമായ സമീപനമാണ് മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ ഇടപെടൽ മൂലം വളരെ കൃത്യമായിട്ട് തന്നെ ഭവിഷ്യത്തുകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളും വളരെ സുഗമമായി നടന്നു. ബംഗാളിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ കേന്ദ്രത്തിന് നേരിട്ടുള്ള നിയന്ത്രണം ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ സമീപനത്തിലെ മറ്റൊരു പ്രധാന പ്രത്യേകത ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കേന്ദ്ര സർക്കാർ തന്നെ തേടുന്നു എന്നുള്ളതാണ്. ആ അഭിപ്രായങ്ങൾ കേൾക്കുകയും അതിൽ ആവശ്യമുള്ളത് നടപ്പാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അനുഭവസ്ഥർ പറയുന്നത്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെയും അതേപോലെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെയും IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെയും ഒക്കെ അഭിപ്രായങ്ങൾ, ഇതല്ലാതെ വ്യക്തികളുടെ അഭിപ്രായങ്ങൾ, ഇതെല്ലാം ഇവർ തേടുന്നുണ്ട്, കേന്ദ്ര സർക്കാർ തേടുന്നുണ്ട്. ഇതെല്ലാം അമിത്ഷായുടെ ഒരു ഇനിഷ്യേറ്റീവിൽ, അദ്ദേഹവും ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കോർ ടീമുണ്ട് ഇതിൻ്റെ പിന്നിൽ, അവരുടെ ഒരു ഇനിഷ്യേറ്റീവിലാണ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. പലപ്പോഴും ഇത്തരം വിദഗ്ധരുമായി നേരിട്ട് സംവദിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം രാവിലെ 8:30 ഓഫീസിലെത്തിയാൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നവർ പറയുന്നത് രാത്രി 12:30 ശേഷമാണ് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നതെന്നാണ്. ഈ മീറ്റിങ്ങുകളുടെ ഒരു പരമ്പര തന്നെ ഓഫീസിലുണ്ട്. അതിനൊക്കെ ശേഷം എല്ലാ ഫയലുകളും തീർത്ത ശേഷമാണ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുന്നത്. നമുക്കറിയാം പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളും മറ്റും നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾക്ക് വിധേയനായ ഒരാളാണ്, ഒരു രാഷ്ട്രീയ നേതാവും കേന്ദ്രമന്ത്രിയുമാണ് അമിത്ഷാ. പക്ഷേ ഇപ്പോൾ രാജ്യം മുഴുവൻ ഒരു വലിയ വിപത്തിനെ നേരിടുമ്പോൾ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ തൊട്ടുപിന്നിൽ അതിൻ്റെ ചാലകശക്തിയായി പ്രവർത്തിക്കുന്നതും ഇതേ നേതാവാണ്, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ. നമസ്കാരം.